ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെ കാണാൻ, നിങ്ങളെ ശുശ്രൂഷിക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളോടുള്ള ദൈവിക ആലോചനകളെ കൊണ്ടുവരാൻ ദൈവം എന്നെ പാത്രമായി തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അനുദിനം ഈ മീറ്റിങ്ങിനെ ഏറ്റവും അധികം ഫലവത്താക്കി തീർക്കുന്നതും ഏറ്റവും അധികം ഈ മീറ്റിങ്ങിൻ്റെ ആ ഒരു സക്സസ് എന്താണെന്ന് ചോദിച്ചാൽ അത് നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ഇതിനകത്ത് എന്താണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നിറവായ വചനം തന്നെയാണ്. എവിടെയും കുറവ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ലാത്ത, എവിടെയും പോരായ്മകൾ പറയാനില്ലാത്ത, എവിടെയും അപൂർണതകളില്ലാത്ത ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള വചനം ഒരു വ്യക്തി കേൾക്കുമ്പോൾ അവൻ പൂർണ്ണതയുള്ള ഒരു വ്യക്തിയാക്കപ്പെടുകയും അവൻ്റെ ഇടിവുകളും കുറവുകളും ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള വചനത്താൽ പണിയപ്പെട്ട് അവനെ ഒരു പൂർണ്ണതയുള്ള ഒരു വ്യക്തിത്വമാക്കി തീർക്കുന്നു എന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ അനേക പ്രത്യേകതകളിൽ ഒന്ന്. ഇന്ന് ആ പ്രത്യേകതയുള്ള ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള വചനം നിങ്ങളുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിനെ നിയോഗിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദിവസവും ഈ ഒരു ഭാഗ്യം രാവിലെ 6:30 വൈകുന്നേരം 6:30 നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഉണ്ട്, ഈ ചാനലിലുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്ന, മുടക്കങ്ങളില്ലാതെ നടക്കുന്ന ഈ മീറ്റിങ്ങിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തോടുകൂടെ അനുദിനം ആരംഭിക്കാനും ഒരു ദിവസം അവസാനിപ്പിക്കാനും നിങ്ങൾക്ക് സഹായിക്കുന്ന ഈ ചാനൽ മറ്റുള്ളവർ കൂടെ പങ്കുവെക്കുക. ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ഈ ശുശ്രൂഷ നടത്തുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യുന്നു. അനേക കുടുംബങ്ങളെ സ്പർശിക്കുന്നു, അനേക വ്യക്തിത്വങ്ങളെ പണിതെടുക്കുന്നു. ഒരു ദിവസം പോരാ ഇതിനകത്ത് സാക്ഷ്യം പറയാൻ വ്യക്തികളെ അനുവദിച്ചാൽ, അത്രത്തോളമാണ് ഓരോ ദിവസവും ഇതിനകത്തുകൂടെ പുറത്തു വരുന്ന സാക്ഷ്യങ്ങൾ. വെരി അമേസിംഗ്. ദൈവത്തിൻ്റെ അപ്രസൻസ്, ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ വിശ്വാസം വർദ്ധിച്ചിട്ടുള്ളതിൻ്റെ ഒരുപാട് ഘടകങ്ങളിലൊന്ന് ഈ പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കുന്ന ദൈവശബ്ദങ്ങളും ഈ പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കുന്ന സാക്ഷ്യങ്ങളാണ്. ഹോണസ്റ്റ്ലി ഐ എം സെയിങ്, ഒരു ശുശ്രൂഷകൻ്റെ വിശ്വാസം വർദ്ധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ ഒത്തിരി ഘടകങ്ങളുണ്ട്. എന്നാൽ അതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്ന ഘടകങ്ങളിലൊന്ന് ഈ പ്ലാറ്റ്ഫോമിലൂടെ ദിവസവും ഒരുപക്ഷെ നിങ്ങളുടെ മെസ്സേജിലൂടെ, നിങ്ങളുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ, ഒരു വോയിസ് മെസ്സേജിലൂടെ, ഒരു ഫോൺ കോളിലൂടെ നിങ്ങൾ എന്നെ വിളിച്ചറിയിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ജീവനുള്ള വചനത്താൽ ചെയ്യുന്ന സാക്ഷ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അനുദിനം എനിക്ക് വിശ്വാസം ഇതിനകത്ത് പറയാൻ കർത്താവ് കൂടുതൽ ഊർജവും കരുത്തും പകരുന്നു എന്നുള്ളതിനെ ഓർത്തും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മയിലേക്ക് സസന്തോഷം നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ പകരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് നാം ഇന്നത്തെ പഠനത്തിന് വേണ്ടി ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. അത് യാക്കോബിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഒത്തിരി സമയമൊന്നും പോകത്തില്ല. ആ ഒരു ദൈവിക ആലോചന മാത്രം നിങ്ങളോട് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാനാണ് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. അതുകൊണ്ട് അല്പസമയമേ ഉള്ളൂ. ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ച് നമുക്കൊരു 45 മിനിറ്റ് വരെ പരമാവധി കേട്ടിരിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡ് ആകും. അതുകൊണ്ട് 45 മിനിറ്റ് അകത്ത് മാത്രം തന്നെ ഇന്നത്തെ സന്ദേശം പറഞ്ഞ് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, താല്പര്യത്തോടെ, പ്രതീക്ഷയോടെ നിങ്ങളിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് യാക്കോബിൻ്റെ പ്രാർത്ഥന, യാക്കോബ് സ്ലീഹായുടെ പ്രാർത്ഥന. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ പ്രാർത്ഥനാ വീരന്മാരെ നമ്മൾ ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയും. ബൈബിളിൽ പ്രാർത്ഥനാ വീരന്മാരെ ഒത്തിരി പേരെ കാണാൻ കഴിയും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇവരൊക്കെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതെന്ന്? ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ വായിൽ നിന്നും കൂടുതൽ ഈ പ്രാർത്ഥനകളെക്കുറിച്ചുള്ള സന്ദേശങ്ങളായിരിക്കും ഈ അടുത്ത നാളുകളിലായിട്ട് കേൾക്കുന്നത്. ഒരു പുരോഹിതനാണെങ്കിലും
ഒരു ദൈവ പൈതലിനാണെങ്കിലും, ഒരു ശുശ്രൂഷ ചെയ്യുന്ന വ്യത്യസ്ത നിലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിലും, എല്ലാവരുടെ ജീവിതത്തിലും അവരെ നിലനിർത്തുന്നത്, അവരെ ആ പുരോഹിത സ്ഥാനത്ത് നിലനിർത്തുന്നത്, അവരെ അവരുടെ ശുശ്രൂഷയിൽ നിലനിർത്തുന്നത്, അവരുടെ വിശ്വാസ ജീവിതത്തിൽ നിലനിർത്തുന്നത്, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അവരെ നിലനിർത്തുന്നത്, സുഹൃത്തെ അഭിഷേകം മാത്രമല്ല, ദൈവത്തിൻ്റെ വചനവും വചനത്തിലുള്ള ഉറപ്പും അതുപോലെ തന്നെ പ്രാർത്ഥനയും പ്രാധാന്യമർഹിക്കുന്നു. യേശു കർത്താവ് മിനിസ്ട്രിയുടെ തിരക്കിൽ ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഇതേ വാക്കുകൾ നാം കേട്ടുകൊണ്ട് നേരെ നാം നമ്മുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ, തിരക്കുകളുടെ പേര് പറഞ്ഞ് എത്ര ദിവസം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാതെ ഇരുന്നിരിക്കുന്നു. എന്നാൽ ഏറ്റവും അധികം പേരെ ശുശ്രൂഷിച്ച കാലഘട്ടങ്ങളിലും പതിനായിരക്കണക്കിന് 30,000, 40,000, 50,000 ആൾക്കാരെ ശുശ്രൂഷിച്ച ദിവസങ്ങളിലും യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഭക്ഷണം മാറ്റിവെച്ചിട്ടും പ്രാർത്ഥന മാറ്റിവെക്കാത്ത ഒരു നല്ല ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ നായകന് ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധ അർഹിക്കുന്ന കാര്യമാണ്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോഴും ഒരു യാക്കോബിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് വളരെ കൗതുകകരമായ കാര്യം നമുക്കതിനകത്ത് കാണാനായിട്ട് കഴിയും. പ്രാർത്ഥിച്ച വീരന്മാർ ഒത്തിരി പേരുണ്ട്. കർത്താവായ യേശു പോലും പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്ത് വീണ ചരിത്രം വരെ വചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആർക്കും തുട ഉളുക്കിയ ചരിത്രം ബൈബിളിൽ കാണാനില്ല. കപ്പൽ തകർന്ന് മുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളിലും പ്രാണൻ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച പൗലോസ്ലീഹായുടെയും തുട ഉളുക്കുകയോ തനിക്ക് കുഴ തെറ്റുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ പ്രാർത്ഥന വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ പോരാട്ട പ്രാർത്ഥനയെക്കുറിച്ച് കഴിഞ്ഞ മാസം നമ്മൾ ചിന്തിച്ചു, പോരാടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു, പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടു, പ്രാർത്ഥനയിലുള്ള ഫൈറ്റുകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആരുടെയും കൈയൊടിയുകയോ കാലൊടിയുകയോ തുട ഉളുക്കുകയോ ഒന്നും ചെയ്തതായിട്ട് ഈ ഒരു ആവർത്തനം തന്നെ ബൈബിളിൽ കാണുന്നില്ല. പക്ഷേ യാക്കോബിൻ്റെ പ്രാർത്ഥനയിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായി ഉൽപ്പത്തി പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ഞാനൊരു ആത്മീയ സന്ദേശം ഞാൻ താങ്കളെ അറിയിക്കുകയാണ്. വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് പ്രാർത്ഥനകളിൽ മാത്രമാണ്. വേണമെങ്കിൽ ഒന്ന് എഴുതിയിടാം. വ്യത്യസ്തമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് പ്രാർത്ഥനകളിൽ മാത്രമാണ്. ഒന്നും കൂടെ കയറി പറയാം. ആരും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് യാക്കോബിനുണ്ടായത്. എന്തിനാണെന്നറിയാമോ? എല്ലാവരും മുടന്തു മാറാൻ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ യാക്കോബ് പ്രാർത്ഥിച്ചെഴുന്നേറ്റപ്പം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചു തുടങ്ങിയവൻ പ്രാർത്ഥന കഴിഞ്ഞ് ആമേം പറഞ്ഞ് എഴുന്നേറ്റിട്ട് നടന്നു പോകുന്നത്, വചനം തന്നെ പറയുന്നു, നടന്നു പോകുന്നത് മുടന്തിയാ പോകുന്നേ. പ്രാർത്ഥിച്ച് വിഷയങ്ങൾ വഷളായിപ്പോയി എന്ന് പറയുന്ന വ്യക്തികൾ ഇതിനകത്തിരിപ്പുണ്ട്. പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് വിഷയങ്ങൾ വഷളായി തുടങ്ങിയത് എന്ന് പറയുന്നവർ ഈ കൂട്ടായ്മകളിലുണ്ട്. പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഇത്രയും പ്രശ്നമില്ലായിരുന്നു, പക്ഷേ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ മുതൽ കാര്യങ്ങൾ വഷളായി പോകുന്നു എന്ന് പറയുന്നവർ ഇക്കൂട്ടത്തിലുണ്ട്. നിന്നെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനാ അനുഭവത്തോടുകൂടെ, നിന്നെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തോടുകൂടെ, വ്യത്യസ്തമായ പ്രാർത്ഥനയിലെ കാഴ്ചപ്പാടുകളോടുകൂടെ ദൈവം പണിതെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതിനകത്ത് ചിലരെ കർത്താവ് നിർത്തിയിരിക്കുന്നത്. ഇതേ 32-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം മുതൽ ഞാൻ താഴേക്ക് വായിക്കുകയാണ്. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. ശ്രദ്ധിക്കണേ, കുറച്ച് നേരമേ ഉള്ളൂ നമ്മുടെ മെസ്സേജ്, അതുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണമായ അറ്റൻഷൻ ഞാൻ ചോദിക്കുകയാണ്. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ, ശ്രദ്ധിക്കണം, അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ, ആ വാക്ക് നിങ്ങൾ ഓർത്തു വെച്ചു, ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു.
നിന്റെ പേരെന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും, ശ്രദ്ധിക്കണം വാക്ക്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ചു ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കും പാസ്റ്റർ എന്ന് ചോദിച്ചാൽ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കണ്ണിൽ നോക്കി ഞാൻ നിവർന്നു നിന്ന് പറയും, പ്രാർത്ഥിച്ചാൽ നിലവിലുള്ള നിന്റെ പേര് മാറും. പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയും, നിലവിലുള്ള നിന്റെ അവസ്ഥ മാറും. ഞാൻ എന്തിനാണ് യാക്കോബിൻ്റെ പ്രാർത്ഥന എടുത്തത് ഇന്നത്തെ ഈ ചിന്തയ്ക്ക് എന്ന് ചോദിച്ചാൽ, ആരും ചെയ്തിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരപ്രോച്ചാണ് യാക്കോബ് ദൈവത്തോട് ചെയ്തത്. പ്രാർത്ഥനയിൽ നമുക്ക് എങ്ങനെയൊക്കെ ദൈവത്തോട് അപ്രോച്ച് ചെയ്യാം, ഞാൻ വേറെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ, വേറെ ഒരു ഭാഗവും ഞാൻ തൊടുന്നില്ല, ഈ ഒരു ഭാഗത്തിൽ തന്നെ നിൽക്കുകയാണ്. പശ്ചാത്തലം ഞാൻ ജസ്റ്റ് ഒന്ന് തൊടും നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന്. ലാബാന്റെ വീട്ടിൽ നിന്ന് തനിക്കുള്ള മൃഗസമ്പത്തും ഭാര്യയും എല്ലാം കൊണ്ട് യാക്കോബ് ജീവനും കൊണ്ടോടി എന്ന് വേണേ പറയാം. ദൈവം പറഞ്ഞിട്ട് ജീവനും കൊണ്ടോടി, എന്തിനെന്നറിയാമോ? സ്വന്തം സഹോദരനായ ഏശാവിനെ ഭയന്നിട്ട്. സഹോദരങ്ങളെ ഭയക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ? സഹോദര ഭാഗത്തു നിന്ന് പുറപ്പെട്ടു വരുന്ന വാക്കുകളെ ഭയപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ? സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നേരെ വരുന്ന ആരോപണങ്ങളെ നിങ്ങൾ ഭയക്കുന്നുണ്ടോ? സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നേരെ ഉയരുന്ന മരണ ഭീഷണി നിങ്ങളെ ആകെ മൊത്തം തകർത്ത് കളയുന്നുണ്ടോ? ഇവിടെ ഏശാവിനെ ഭയന്നിട്ട് യാക്കോബ് ദൈവശബ്ദം കേട്ട് താൻ കടന്നു പോയിക്കും, അടുത്തൊരു പട്ടണത്തിലേക്ക് താൻ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവം പറഞ്ഞ ഇടത്തേക്ക് താൻ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനു മുൻപേ താൻ കേട്ട ഒരു ദൈവശബ്ദം ഇതാണ്. ലാബാന്റെ വീട്ടിൽ ഒത്തിരി വർഷം താൻ ദാസ്യവേല ചെയ്ത് താൻ അവിടെ ലാബാന്റെ ഭവനത്തിൽ വസിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഒത്തിരി വർഷം താൻ അവിടെ അടിമ വേല ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഏശാവുമായി നിരപ്പ് പ്രാപിക്കാൻ യാക്കോബ് ഒത്തിരി പ്രാവശ്യം ആഗ്രഹിച്ചു, ഏശാവുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് പറഞ്ഞത് എന്തെന്നാൽ, നീ ലാബാന്റെ, ഞാൻ ലാബാന്റെ അടുക്കൽ പരദേശിയായി പാർത്തു, ഇന്ന് വരെ അവിടെ താമസിച്ചു, എൻ്റെ എനിക്ക് കാളയും കഴുതയും ആടും ദാസിദാസന്മാരുമുണ്ട്, നിനക്ക് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്ന യജമാനനെ അറിയിക്കുവാൻ ആളയക്കുന്നത്. ദൂതന്മാർ യാക്കോബിന്റെ അടുക്കൽ മടങ്ങി വന്ന് ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ പോകുന്നു, അവൻ 400 ആടുകളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ താഴേക്ക് വായിക്കുമ്പോൾ 7-ാമത്തെ വാക്യം പറയുന്നു, യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് പരവശനായി. ഞാൻ അവിടെ അങ്ങ് നിർത്തുക. ചരിത്രം പഴയ നിയമമായതുകൊണ്ട് ചരിത്രം പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. ലാബാന്റെ വീട്ടിൽ നിന്ന് പോ, നിനക്കിറങ്ങാം, നിന്റെ കൂടെ ഞാനുണ്ട് എന്നൊരു വാക്കാണ് യാക്കോബിന്റെ ബലം. ഇതിനകത്ത് ഈ വാക്ക് നിങ്ങൾ കേട്ടല്ലോ, ഞാൻ ഒത്തിരി ചരിത്രത്തിലോട്ട് പോകുന്നു, ഇത്രയും കേട്ടല്ലോ, ലാബാന്റെ വീട്ടിൽ നിന്ന് റാഹേലിനെയും വിളിച്ചോണ്ട് യാക്കോബിന് ഇറങ്ങാം, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ യാക്കോബും കേട്ട ഒരു ദൈവശബ്ദമാണ് ആകെ യാക്കോബിനുള്ളൊരു ബലം. ദൈവശബ്ദങ്ങളാണ് എനിക്കും നിങ്ങൾക്കുമെല്ലാം പല കാര്യങ്ങളിലും നിലനിന്നു പോകാനും ചില ഇടത്തേക്ക് മൂവ് ചെയ്യാനും ഒക്കെയുള്ള ബലം. ഈ ബലവും ഈ ദൈവശബ്ദവുമായി യാക്കോബ് യോർദാൻ എന്ന് പറയുന്ന നദിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ യാക്കോബ് തന്നെ പറയുന്ന ഒരു വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്കാണ്. ഒരുപക്ഷേ ഇതൊക്കെ ഈ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ആഗോളവ്യാപകമായി കിടക്കുന്ന ദൈവസഭയുടെയും ഒക്കെ അവസ്ഥകൾ മറിച്ചൊന്നാകുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഇവിടെ ഈ 32-ാമത്തെ അധ്യായത്തിൻ്റെ തന്നെ 9-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിയേ. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും
എൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോകുക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഈ വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. മോശയോട് ചോദിച്ചാൽ മോശയും പറയും, ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ ചെങ്കടൽ വിഭാഗിച്ചത്. യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബും പറയും, ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഒരുപക്ഷെ ചിലയിടത്ത് നീ ഇറങ്ങേണ്ടി വന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ വിശ്വാസം മാത്രമായിരുന്നിരിക്കാം ഉണ്ടായിരുന്നിരിക്കുക. നിങ്ങളുടെ തൊഴിലിടത്ത് നിന്ന് നിങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ, നിങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ, നിങ്ങൾ ഏറ്റവും സ്നേഹിച്ച് ജനിച്ച് വളർന്ന നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറേണ്ട സാഹചര്യത്തിൽ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരുടെ അടുത്തുനിന്ന് മാറേണ്ട സാഹചര്യത്തിൽ, ഒരുപക്ഷേ യാക്കോബിന്റെ കയ്യിലെ വടി പോലെ, മോശയുടെ കയ്യിലെ വടി പോലെ, അഹരോന്റെ കയ്യിലെ വടി പോലെ, അബ്രഹാമിന്റെ വിശ്വാസം പോലെ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാത്രമായിരിക്കാം നമ്മുടെയൊക്കെ കരങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കുക. പക്ഷേ ഈ വടിയെ വിശ്വസിച്ച് നീ യോർദാൻ കടന്നപ്പോഴും, ഈ വടിയെ വിശ്വസിച്ച് നീ ചെങ്കടലിനോട് കൽപ്പിച്ചപ്പോഴും, ഈ വടിയിൽ നീ വിശ്വസിച്ചപ്പോഴും, ഈ ദൈവത്തിൽ നീ വിശ്വസിച്ചപ്പോഴും, ഒരിക്കലും നീ എവിടെയും നടുക്കടലിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യ കുഞ്ഞിനെ പോലെ ആയിത്തീരുവാൻ ദൈവം അനുവദിക്കാത്തതിൻ്റെ കാരണം നീ കേട്ട ദൈവ ശബ്ദമാണ്, നീ കേട്ട ദൈവ ശബ്ദമാണ്. പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ ഇന്ന് ഈ വചനത്തിനകത്ത് തട്ടി ഉണർത്തുകയാണ്. കൈ മുതൽ ഒന്നുമില്ലെങ്കിലും കയ്യിൽ കൈക്കകത്ത് ഒതുങ്ങുന്ന നിലയിലുള്ള നിന്റെ വിശ്വാസം എന്ന വടി, നിന്റെ അധികാരം എന്ന വടി നീ ഒരിക്കലും വില കുറച്ച് കാണരുത്. ദൈവം നിന്റെ നാവിൽ തന്നിട്ടുള്ള പ്രാർത്ഥന വാചകകൾ, ദൈവം നിന്റെ ഉള്ളത്തിൽ ഇട്ടിട്ടുള്ള പ്രാർത്ഥനയുടെ തീ നീ ഒരിക്കലും ചെറുതായി കാണരുത്. ക്ലെയിം ചെയ്തത് കണ്ടോ യാക്കോബ്? ദൈവസന്നിധിയിൽ ക്ലെയിം ചെയ്തത് കണ്ടോ? സി യാക്കോബ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉപായി എന്നാണ്, തന്ത്രങ്ങൾ മെനയുന്നവൻ, ഏശാവിന്റെ കുതുകാൽ പിടിച്ചവൻ എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ കുറച്ച് ചരിത്രം അതിനകത്തോട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ യാക്കോബിന്റെ പേര് തന്നെ മാറിയത് ഇസ്രായേൽ എന്നായത് തൻ്റെ ഉറച്ച വിശ്വാസവും പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കും? പ്രാർത്ഥിച്ചാൽ നിലവിലുള്ള നിന്റെ പേര് മാറും, പേര് ദോഷവും മാറും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ച ഒരു വ്യക്തി പോലും തകർന്നുപോയ ചരിത്രം വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. അതെ, ഇവിടെ താഴേക്ക് വായിക്കുമ്പോൾ നോക്കിയേ, ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു. എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അശൂറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനല്ല പറയുന്നേ, അരാമ്യ പടയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനല്ല പറയുന്നേ, മോവാബ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനല്ല പറയുന്നേ, തൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന്. ഇങ്ങനൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരുന്നവരുടെ മാനസികാവസ്ഥ ഭയങ്കരമല്ലാത്ത അവസ്ഥയാണ്. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷിക്കാം, പൈശാചിക ശക്തികളിൽ നിന്ന് രക്ഷിക്കാം, നമ്മൾ ആർജവത്തോടെ പ്രാർത്ഥിക്കും, ചുറുചുറുക്കോടെ പ്രാർത്ഥിക്കും. പക്ഷെ സ്വന്തം സഹോദരൻ്റെ കയ്യിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ കർത്താവ് എന്ന് പറയേണ്ടി വരുന്ന ഒരു സഹോദരൻ്റെ തന്നെ അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ കാഠിന്യം കൊണ്ടല്ല, ആ വിഷയത്തിൻ്റെ അവസ്ഥ കൊണ്ട് നമ്മൾ കരയാറുണ്ട്. സ്വന്തം സഹോദരൻ്റെ കയ്യിൽ നിന്ന് ജീവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരുന്നൊരവസ്ഥ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രതികൂലം ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ആകെക്കൂടെ പ്രാർത്ഥന വിഷയമെന്ന് പറയുന്നത് സഹോദര വിഷയങ്ങളാണോ? സ്വന്തം ബന്ധങ്ങൾക്കിടയിൽ സാത്താൻ കൊണ്ടിട്ട ചില വിത്തുകൾ മുളച്ചു പൊങ്ങി വലിയ വൃക്ഷമായി തീർന്നതിൻ്റെ പെടാപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണോ? സ്വന്തം സഹോദരങ്ങൾ നിന്റെ നന്മയ്ക്ക് ദൂഷണം വരുത്തുന്നുണ്ടോ? സ്വന്തം സഹോദരങ്ങൾ നിന്റെ നന്മയ്ക്ക് തടസ്സം നിൽക്കുന്നുണ്ടോ?
നിങ്ങൾ സ്വന്തം പോലെ കരുതിയ സഹോദര തുല്യമായ വ്യക്തികൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സർപ്പം പോലെ എഴുതിട്ട് നിൽക്കുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് നിന്റെ സഹോദരനെ മാറ്റാൻ കഴിയും, നിന്റെ സഹോദരന്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിയും, സഹോദര തുല്യമായിട്ട് നിൽക്കുന്നവരുടെ സ്വഭാവത്തെ ചൈതന്യപ്പെടുത്തുവാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട്. ഇവിടെ യാക്കോബിനെ സംബന്ധിച്ച് താഴേക്ക് തന്നെ നമ്മൾ വായിക്കുമ്പോൾ യാക്കോബിന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതി പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. അന്ന് രാത്രി അവൻ അവിടെ പാർത്തു തന്റെ പക്കലുള്ളതിൽ തന്റെ സഹോദരനായ ഏശാവിന് സമ്മാനമായിട്ട് എന്ന് പറഞ്ഞ യാക്കോബ് നല്ലതു നോക്കി എല്ലാ മൃഗങ്ങളിൽ നിന്നും ഏശാവിന് സമ്മാനം വേർതിരിക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? ഈ പ്രശ്നം ഒന്ന് അവസാനിക്കാൻ, നിന്നെ കൊണ്ട് പറ്റുന്ന പോലെയെല്ലാം നിന്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ നിന്നാൽ കഴിയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടും ഇതുവരെ അമർച്ച വരാതിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ നിന്റെ പ്രാർത്ഥന വാചകങ്ങൾ അതിനെ മറുപടി വിളിച്ചിറക്കുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. ഒട്ടകത്തിൽ നിന്ന് കൊടുത്തു, ആടിൽ നിന്ന് കൊടുത്തു, കോലാടിൽ നിന്ന് കൊടുത്തു, ചെമ്മരിയാടിൽ നിന്ന് കൊടുത്തു, കഴുതക്കുട്ടികളിൽ നിന്ന് കൊടുത്തു, എല്ലറ്റിൽ നിന്നും തൻ്റെ സഹോദരനായ ഏശാവ് 400 കാലാളുമായി വന്ന് തന്നെ കൊല്ലുമെന്നുള്ള ഭയത്തിൽ എല്ലാത്തിൽ നിന്നും വേർതിരിച്ച് തൻ്റെ സഹോദരന് സമ്മാനം കൊടുത്ത് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനായിട്ട് നിൽക്കുമ്പോൾ യാബോക്ക് എന്ന് പറയുന്ന കടവ് കടത്തി. 21-ാമത്തെ വാക്യം നോക്കി, അങ്ങനെ സമ്മാനം അവൻ്റെ മുമ്പായി പോയി, അവനോ അന്ന് രാത്രി കൂട്ടത്തോടുകൂടെ പാർത്തു. രാത്രിയിൽ അവൻ എഴുന്നേറ്റു തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. ഒരാലോചന എനിക്ക് അവിടെ പറയാനുണ്ട്. തനിക്കുള്ളതിനെല്ലാം സംരക്ഷണം താൻ ദൈവത്തോട് ചോദിച്ചു. നിങ്ങൾ ചോദിക്കാറില്ലേ നിങ്ങളുടെ കുടുംബത്തിന്, കുട്ടികൾക്ക്, മിനിസ്ട്രിക്ക്, ദൈവം തന്നിട്ടുള്ള അഭിഷേകത്തിന് സംരക്ഷണം ചോദിക്കാറുണ്ട്. എല്ലാറ്റിനെയും സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പക്ഷേ എല്ലാവരെയും സംരക്ഷണത്തിന് വേണ്ടി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ തന്നെ തനിച്ചായി പോകുന്ന ഒരു അന്തരീക്ഷവും ഒരവസ്ഥയുണ്ട്. നിങ്ങൾ എത്ര പേർ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്? നിങ്ങൾ എത്ര പേർ അങ്ങനെ ഒരവസ്ഥ? ഒത്തിരി പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഒത്തിരി പേരെ നമ്മൾ കടവ് കടത്തി വിടുന്നു, ഒത്തിരി പേരെയും ആറ് മുറിച്ച് കടക്കാനും ചെങ്കടൽ മുറിച്ച് കടക്കാനും ഒക്കെ നമ്മൾ സഹായിക്കുന്നു, പ്രാർത്ഥനയിൽ സഹായിക്കുന്നു, നമുക്കുള്ള എല്ലാ അധ്വാന ഫലത്തിലും സഹായിക്കുന്നു, നമ്മുടെ വാക്കുകൾ കൊണ്ട് സഹായിക്കുന്നു, നമ്മുടെ ബന്ധങ്ങൾ കൊണ്ട് സഹായിക്കുന്നു. പക്ഷേ പലരെയും, ഒരുപക്ഷേ ദൈവം നമുക്ക് തന്നിട്ടുള്ള കൂട്ടാളികളെ തന്നെയും ചിലതൊക്കെ അവരനുഭവിക്കാതെ ദൈവിക സംരക്ഷണത്തിൻ്റെ മറവിൽ നാം അവരെ മറച്ച് പ്രാർത്ഥിച്ച ചില കടവുകൾ, യാബോക്ക് പോലുള്ള കടവുകൾ കടത്തിവിട്ടിട്ട് തനിയെ ശേഷിച്ചു പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്ന, ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, ഇവിടെ പ്രാർത്ഥിച്ചൊന്ന് സഹായിക്കാൻ പോലും യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ ആരുമില്ല. എന്നാൽ യാക്കോബ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൻ്റെ ഭാര്യയ്ക്ക്, കുഞ്ഞുങ്ങൾക്ക്, വാഗ്ദത്തത്തിന്, എല്ലാം തൻ്റെ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഒക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ പ്രാർത്ഥിച്ചു പലരെയും കടത്തിവിടാൻ കഴിയുന്ന മനുഷ്യന് സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. തൻ്റെ സ്വന്തം സഹോദരന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിഹാരം ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അനേകർക്ക് മറുപടി കിട്ടുന്നു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അനേകർ വിടുവിക്കപ്പെടുന്നു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അനേകർ സൗഖ്യമാകുന്നു, എൻ്റെ രോഗത്തിന് ഇതുവരെ പൊറുതിയില്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അനേകർക്ക് ആശ്വാസം കിട്ടുന്നു, എനിക്കോ ആശ്വാസമില്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അനേകർ കടവ് കടന്നു പോകുന്നു, കടൽ കടന്നു പോകുന്നു, പക്ഷെ ഞാൻ ഇതുവരെ ചെങ്കടൽ കടന്നിട്ടില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആരെങ്കിലും ഉണ്ടോ? യാക്കോബ് തനിയെ ശേഷിച്ചു. ഞാനൊരു ആത്മീയ ആലോചനയിലേക്കാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞു വരുന്നത്. നിരാശപ്പെടരുത്, പ്രാർത്ഥിക്കുന്നവർ നിരാശപ്പെടരുത്, പ്രാർത്ഥനയിൽ നിങ്ങൾ വിമുഖത കാണിക്കരുത്. പക്ഷെ ബൈബിൾ പറയുന്നത് എന്താണെന്നറിയാമോ? തനിയെ ശേഷിപ്പിച്ചത്
വിശുദ്ധ ബൈബിളിൽ മറ്റാർക്കും ഉണ്ടായിട്ടില്ലാത്ത അനുഭവങ്ങളോടുകൂടെ മറുപടി കൊടുക്കാൻ. കാര്യം ഇച്ചിരി വേദനയുള്ള കാര്യമാണ്. തൻ്റെ തുടയുടെ അറ്റം ഉളുക്കിപ്പോയി എന്ന് പറയുമ്പോൾ, ഇടുപ്പിൽ നിന്ന് തുടയെല്ലാം ഉളുക്കി എന്ന് പറയുമ്പോൾ, ആ ഉളുക്കിൻ്റെ വേദന ഇച്ചിരി വല്ലാത്ത വേദനയാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് വേദന ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു യുദ്ധമാണ് പ്രിയപ്പെട്ടവരെ പ്രയർ എന്ന് പറയുന്നത്. പാസ്റ്റർ, എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്ന് നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ യുദ്ധം ചെയ്യാണ്. കാര്യം നമ്മൾ വാക്കുകളിൽ യുദ്ധം കാണത്തില്ല, പക്ഷേ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ദുർശക്തികളോട് പടവെത്തിയാണ് നിങ്ങൾക്കൊരു വിടുതൽ ലഭിക്കണമേ എന്ന് പലപ്പോഴും ദൈവദാസന്മാർ പ്രാർത്ഥിക്കാറുള്ളത്. കാര്യം അവരൊന്ന് പ്രാർത്ഥിച്ച് വിട്ടതേ ഉള്ളൂ എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ആ പ്രേയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇന്റർസെഷനാണ്. മനസ്സിലാക്കണം, ഇവിടെ മധ്യസ്ഥത നിന്ന് പ്രാർത്ഥിച്ചാണ് കടവിനകത്ത് അകപ്പെടാതെ ഭാര്യയും കുഞ്ഞുങ്ങളെ എല്ലാരെയും പുള്ളി യാബോക്ക് കടവ് കടത്തിയത്. എന്നിട്ട് താൻ ഇപ്പൊ ഇവിടെ തനിച്ച് ശേഷിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു എൻകൗണ്ടറിന് വേണ്ടിയിട്ടാണ്. ദൈവം പലപ്പോഴും ഈ കാണുന്ന കൂട്ടത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരെയും ഞാൻ തനിച്ചാണ് എന്ന് ചിന്തിക്കുമാറാക്കിയതിൻ്റെ കാരണം നിന്റെ പേര് മാറ്റാൻ മറ്റാരും കൂടെ നിന്നാൽ ഒക്കത്തില്ല. അതുകൊണ്ടാണ് നിന്റെ പേര് മാറ്റാൻ, യാക്കോബ് എന്നുള്ള പേര് മാറ്റി, ഉപായി എന്നുള്ള പേര് മാറ്റി, ദൈവം സ്നേഹിക്കുന്നവൻ എന്നുള്ള പേര്, ഇസ്രായേൽ എന്നൊരു പേര് നിന്നെ അണിയിക്കണമെങ്കിൽ, ആ പുടവ നിന്റെ മേൽ വീഴണമെങ്കിൽ നീ ചിലടത്ത് തനിച്ചായേ പറ്റൂ. ഇനി ഒന്നുകൂടെ പറയാം, നിങ്ങൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്റ്റൈലായിരിക്കത്തില്ല ഞാൻ ഒറ്റയ്ക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ റിസർവ്ഡ് ആയിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന സമയം കുറച്ചും കൂടെ ലിബറലായിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. പലരെയും നിന്റെ അരികിൽ നിന്ന് ദൈവം മാറ്റി നിർത്തി പ്രാർത്ഥനയിൽ നിന്നെ ഒറ്റയ്ക്ക് ഇരുത്തുന്നതിൻ്റെ കാരണം ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നീ ഒന്ന് മാറാൻ തന്നെയാണ്. നീ ഓപ്പൺ മൈൻഡഡ് ആകണം. ദൈവവുമായിട്ടൊക്കെ മല്ല് പിടി, ദൈവവചനമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നീ ഡാ യാക്കോബേ, നീ മനുഷ്യനോടും മല്ല് പിടിച്ചു, ദൈവത്തോടും മല്ല് പിടിച്ചു, നീ ജയിച്ചിരിക്കൊണ്ട്. അപ്പൊ നോക്കണം, മല്ല് പിടിച്ചത് ആരോടാ? ദൈവത്തോടാ. അങ്ങനെയൊക്കെ ചെയ്യാമോ? അങ്ങനെയൊക്കെ ചെയ്തു പോകും. കാര്യം എന്താണെന്നറിയാമോ? ഒരു വിടുതൽ ഇനി മുകളിൽ നിന്നല്ലാതെ വേറെ എവിടുന്നും പ്രതീക്ഷിക്കാനില്ല. ഒരു ശബ്ദം, ഒരു കൈയൊപ്പ്, ഒരു കൈവെപ്പ്, ഒരു കൈസഹായം ഇനി ഉയരത്തിൽ നിന്നല്ലാതെ വേറെ എവിടുന്നും ഈ യാക്കോബിനെ കിട്ടാനില്ല. ഇന്ന് ആ അവസ്ഥയിലൊക്കെ എന്നെ കാണുന്നവർ കേൾക്കുന്നവരും ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്കിനി ഒരു കൈസഹായം ദൈവത്തിൽ നിന്നല്ലാതെ മറ്റെവിടുന്നും പ്രതീക്ഷിക്കാനില്ലല്ലോ. നിങ്ങൾക്കിനി ഒരു ചലനം ഉണ്ടാകണമെങ്കിൽ ദൈവകരം ചലിച്ചല്ലാതെ മറ്റൊരു പോംവഴിയില്ലല്ലോ. അപ്പൊ പിന്നെ ദൈവത്തിങ്കലേക്ക് നോക്കുക എന്നുള്ള ഒരു അവസ്ഥയല്ലാതെ ഇനി ദൈവവും കൂടെ ആ നിന്റെ വിധി ഇങ്ങനാണ് എന്നൊരു വാക്ക് പറഞ്ഞിട്ട് ദൈവത്തിന് അവിടുന്ന് എസ്കേപ്പ് ആകാൻ യാക്കോബ് അനുവാദം കൊടുക്കുന്നില്ല. ഏയ്, നിന്റെ നിശ്ചയദാർഢ്യങ്ങൾക്ക് ദൈവത്തെ പോലും ചിന്തിപ്പിക്കാൻ കഴിയും. നിന്റെ വിശ്വാസത്തിന് ദൈവത്തെ പോലും നിനക്കനുകൂലമാക്കി മാറ്റാൻ കഴിയും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് പോലും നിന്നോട് മനസ്സലിവ് തോന്നിപ്പിക്കാൻ കഴിയും, കഴിയും, കഴിയും. നീ മനുഷ്യരോടും ദൈവത്തോടും മല്ല് പിടിച്ച് ജയിച്ചിരിക്കൊണ്ട്, ജയിക്കുന്നവർക്കാണ്, പ്രാർത്ഥനയിൽ ജയിക്കുന്നവർക്കാണ് വില. സ്തോത്രം. നീ മനുഷ്യരോടും ദൈവത്തോടും മല്ല് പിടിച്ചിരിക്കൊണ്ട് നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇന്നു മുതൽ ഇസ്രായേൽ എന്നാകും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു സുഹൃത്തെ, നിന്റെ പേരും പേര് ദോഷവും മാറ്റാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. നിന്റെ തനിച്ചിരുന്നുള്ള പ്രാർത്ഥനയ്ക്ക്, നിന്റെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക്, നിന്റെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക്, സമർപ്പണത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക് കഴിയും സുഹൃത്തെ, കഴിയും. ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ അപ്പുറത്ത് പോയത് നന്നായി, അവർ യാബോക്ക് കടവ് കടത്തി വിട്ടത് നന്നായി. ഹേയ് പറയ, ചിലരൊക്കെ നിന്നിൽ നിന്ന് ഇച്ചിരി അകന്നു നിന്നത് നന്നായി, ചിലരൊക്കെ നിന്നെ വിട്ട് മാറി നിൽക്കുന്നത് നന്നായി. നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച പടപൊരുതി നിന്റെ പേര് മാറുന്ന നിലകളിൽ, നിന്റെ പേര് മാറിയെന്നറിയുമ്പോൾ നിന്റെ അടുത്തേക്ക് ചിലർ കാന്ത ഇരുമ്പാകർഷിക്കുന്ന പോലെ വരും. എങ്ങനെ സംഭവിച്ചടോ? പ്രാർത്ഥനയിൽ സംഭവിച്ചടോ? ഹല്ലേലൂയ.
നിന്റെ നേരെ കൈ നീട്ടാത്ത വ്യക്തികൾ പോലും, അനുകൂലമായി കൈ നീട്ടാത്ത വ്യക്തികൾ പോലും കൈ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ആരുടെ മുമ്പിലാ? നിന്നെ കടാക്ഷിച്ച ദൈവത്തിന്റെ മുമ്പിൽ കൈ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയം വരും. ഞാൻ ആത്മാവിൽ ഇത് പ്രവചിക്കുകയാണ്. ആരോടും തനിച്ചായത് നന്നായി. നീ രാത്രികളിൽ പ്രാർത്ഥിക്കുമ്പോ തനിച്ചാണോ? നിന്റെ കുടുംബ പ്രാർത്ഥനയിൽ നീ തനിച്ചാണോ? വ്യക്തിപരമായ നിമിഷങ്ങളിൽ പ്രാർത്ഥനയിൽ നീ തനിച്ചാണോ? നന്നായി മോളെ, നന്നായി ബ്രദറെ, നന്നായി സിസ്റ്ററെ. ഹല്ലേലൂയ. പൗലോസ് കണ്ടിട്ടില്ലാത്തൊരു തലമാണിത്. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? പൗലോസ് കണ്ടിട്ടില്ലാത്തൊരു തലമാണിത്. പത്രോസ് കണ്ടിട്ടില്ലാത്തൊരു തലമാണിത്. പൗലോസ് പൈശാചിക ശക്തികളുമായിട്ടാണ് മല്ലുപിടിച്ചതെങ്കിൽ യാക്കോബ് ദൈവമായിട്ടാണോ മല്ലുപിടിച്ചത്? ഹല്ലേലൂയ. വചന പറയുന്ന ഞാനല്ല. ചില കാര്യങ്ങൾ വ്യത്യസ്തമായി ദൈവം നമ്മളെ പഠിപ്പിച്ചോളും. ചില കാര്യങ്ങൾ നമ്മളെ വളരെ കൗതുകകരമായി ദൈവം ചിന്തിപ്പിക്കും. ദൈവമായിട്ട് മല്ലുപിടിക്കുന്ന മനുഷ്യൻ, അത് നിന്നോടുള്ള ദേഷ്യമല്ലത്, നിന്നെ അത്രയും പ്രാപ്തനാക്കി മാറ്റണം. അതുകൊണ്ടാണ് യാക്കോബിന്റെ പ്രേയർ ഇത്ര പവർഫുള്ളായി ഇന്ന് ഞാൻ എടുക്കാൻ കാരണം. അല്ലെങ്കിൽ എനിക്കൊരു പൗലോസിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചാൽ മതിയല്ലോ. യാക്കോബ് ഇത്രയും ഫേവറബിളായി മാറിയത്, ദൈവത്തിന്റെ ഹൃദയത്തിൽ അത്രയും വലിയ സ്ഥാനം പിടിച്ചത്, അതുകൊണ്ടല്ലേ യെശയ്യാവിലൊക്കെ യാക്കോബ് ഗൃഹത്തോട് ഞാൻ കരുണ കാണിക്കും പറയുന്നത്? അതാ എന്തുകൊണ്ട് ഉൽപ്പത്തിയിൽ വന്ന മാറ്റമാണിത്. ഉൽപ്പത്തിയിൽ വന്ന മാറ്റമാണിത്. യാക്കോബ് ഗൃഹം എന്ന് തന്നെ അങ്ങ് പറയുക. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്ത ജാതിയ. നീ വ്യസനിക്കല്ലേ, നിന്നെ കാണുന്ന കർത്താവുണ്ട്. നീ ഒറ്റയ്ക്ക് മുട്ടുമേ നിൽക്കുന്നത് കാണുന്ന കർത്താവുണ്ട്. നീ ഒറ്റയ്ക്ക് നീ തല തല്ലുന്നത് കാണുന്ന കർത്താവുണ്ട്. നീ ഒറ്റയ്ക്ക് മാറത്തടിക്കുന്നത് കാണുന്ന കർത്താവുണ്ട്. കാരണം യാക്കോബിന്റെ പ്രാർത്ഥന ഞാൻ കരുതുന്നില്ല അതൊരു ഓർഡിനറി പ്രേയർ. ഇപ്പം നമ്മളൊക്കെ പായിന്മേൽ മുട്ടുമടക്കിയിരുന്ന് വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണെന്ന് ഞാൻ കാണുന്നില്ല. മണ്ണ് വാരി തലയിലിടാൻ സാധ്യതയുണ്ട്. അദ്ദേഹം കടന്ന് ഉരുളാൻ സാധ്യതയുണ്ട്. വസ്ത്രം പറിച്ചു കീറാൻ സാധ്യതയുണ്ട്. ആ മനുഷ്യനെ ഒരു സാധാരണ പ്രാർത്ഥിക്കാത്തൊരു മനുഷ്യൻ ആ മനുഷ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ എന്തോ മാനസിക നില തെറ്റി എന്ന് പറയത്തക്ക നിലയുണ്ട്. ഹോ, ചില അവസ്ഥകൾ മാനസിക നില തെറ്റിയതുപോലെ നമ്മളെയൊക്കെ പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. ചില അവസ്ഥകൾ നമ്മുടെ സമനില തെറ്റിയവരെ പോലെ ഒച്ചപ്പാടുണ്ടാക്കിച്ചിട്ടുണ്ട്. ചില സാഹചര്യങ്ങൾ, ചില അവസ്ഥകൾ, ചില അനുഭവങ്ങൾ, ചില സംഭവങ്ങൾ നമ്മുടെ മനോവികാര നിലകൾ തെറ്റിയതുപോലെ ഒരു പൂർണ്ണ ഭ്രാന്തനെ പോലെ ദൈവരാജ്യത്തെ പോലും കിടുകിട വിറപ്പിക്കുന്ന നിലകളിൽ അത്യുച്ചത്തിൽ പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം മറുപടി കണ്ടവരും ഇതിൻ്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എല്ലാ സമയത്തും വൈറ്റ് കോളറിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രസംഗിക്കുന്നത് പോലെ അല്ല പ്രാർത്ഥനയുടെ സന്ദർഭങ്ങൾ. പൈശാചിക ശക്തികൾ മല്ലുപിടിക്കുന്ന സമയം നിലവാരങ്ങൾ മാറിപ്പോകും, പ്രാർത്ഥനാ ശൈലികൾ മാറിപ്പോകും, വാക്കുകൾ മാറിപ്പോകും. ആത്മാവിന്റെ വാക്കുകളിലേക്കും ആത്മാവിന്റെ അന്തരീക്ഷത്തിലേക്കും അത്യുച്ചത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ എഴുന്നേൽപ്പിച്ചു നിർത്തുമ്പോൾ അത്യുച്ചത്തിൽ നമ്മൾ കൽപ്പിക്കേണ്ട സമയങ്ങളിൽ ചിലപ്പോൾ സാധാരണ വാക്കുകളായിരിക്കുകയില്ല, ആത്മാവിന്റെ മൂർച്ചയേറിയ വാളുകളായിരിക്കും ഇതിന്റെ അധരങ്ങളിലൂടെ പുറപ്പെടുന്നത്. ആ സമയം ശബ്ദം മാറും, ആ സമയം വികാരം മാറും, ആ സമയം ഭാവം മാറും, ആ സമയം നമ്മുടെ ഡിമാൻഡ് തന്നെ മാറുന്ന സന്ദർഭങ്ങളായിരിക്കും ആ സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ യാക്കോബ് മല്ലുപിടിച്ചു എന്ന് പറയുമ്പോൾ ദൈവം ഇറങ്ങി വന്ന യാക്കോബ് സ്ഥലത്തിന് പേരിട്ടു, മഹനീയം, ബെഥേൽ. ഇത് ആ സന്ദർഭമൊന്നും അല്ല, ഇത് അതേ സന്ദർഭ അതേ ഗോവണിയിൽ കൂടെ ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്ന സ്ഥലം ഒരു പോരാട്ട ഭൂമിക്ക് സമമാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രശ്നങ്ങളുണ്ട് കേട്ടോ, പക്ഷെ അതിനെ തരണം ചെയ്യാൻ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്, നിന്നെ കണ്ടിട്ടുണ്ട്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല, ഉറപ്പാണ്. പ്രാർത്ഥനയിലെ ഉറപ്പാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഭേദം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? ഉറച്ച പ്രാർത്ഥനയ്ക്കകത്ത്, ഉറപ്പുള്ള പ്രാർത്ഥനയ്ക്കകത്ത് അനുഗ്രഹം വെളിപ്പെടും. ഉറപ്പുള്ള പ്രാർത്ഥനയ്ക്കകത്ത് അനുഭവങ്ങൾ വെളിപ്പെടും, അനുഗ്രഹങ്ങൾ വെളിപ്പെടും. റാൽഖാബാസേഖേറ്റായാബ. നിങ്ങൾ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കാൻ തയ്യാറാണ്.
ലാബാന്റെ വീട് വിട്ടോടി, ഏശാവിനെ ഭയന്നോടി, ലാബാന്റെ വീട്ടിൽ അടിമവേല ഭയന്ന് ഓടി, ജീ പ്രാണരക്ഷാർത്ഥം ഓടി. മക്കളെ, ഓടുന്നവർ എല്ലാ കാലവും ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരിടത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അടിഞ്ഞുകൂടി കിടക്കുന്നവൻ ചരിത്രം തിരുത്തിയിരിക്കും. നീ പേടിച്ച് 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 ഓടിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഭൂമിയുടെ അറ്റം വരെയും നീ ഓടിക്കൊണ്ടിരിക്കും. ഭൂമിയുടെ അറ്റത്തും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടും നീ തിരിഞ്ഞ പഴയ സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കും. ഭൂമി വർത്താകൃതിയിലാണ്, ഗോളാകൃതിയിലാണ്. നീ എത്ര ഓടിയാൽ അതേ സ്ഥലത്തെ വന്ന് നിൽക്കത്തുള്ളൂ, എത്ര ദൂരം ഓടിയാൽ അതേ സ്ഥലത്തെ നിൽക്കത്തുള്ളൂ. പക്ഷേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ എവിടെയെങ്കിലും ഇനി ഞാൻ ഓടാൻ നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരിടത്ത് ഇരിക്കുവാണെങ്കിൽ അവിടം കൊണ്ട് നിന്റെ ചരിത്രം തിരുത്തപ്പെടും. വിശ്വസിക്കുന്നോ? എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അങ്ങനെ നിനക്ക് പറയാൻ കർത്താവ് അധികാരം തന്നിട്ടുണ്ട് ഡിയർ. അങ്ങനെ നിനക്ക് പറയാൻ കർത്താവ് ഒരു കൃപ തന്നിട്ടുണ്ട്. കാരണം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു അങ്ങയുടെ ഉള്ളിലിരിക്കുന്നു, അതുപോലെ എൻ്റെ ഉള്ളിലിരിക്കുന്നു, അതുപോലെ എന്നെ കാണുന്ന എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നു. നമുക്കിന്ന് പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. യാചിക്കുന്ന ഏവനും കണ്ടെത്തുന്നു, അന്വേഷിക്കുന്നവന് കിട്ടുന്നു, മുട്ടുന്നവന് തുറക്കപ്പെടുന്നു. പ്രാർത്ഥനയിൽ അതീവ ശ്രദ്ധയോടെ, ഒരു പോരാട്ടം വന്നപ്പോൾ, ഒരു യുദ്ധം വന്നപ്പോൾ, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഒരു മൽപ്പിടുത്തം വന്നപ്പോൾ എഴുന്നേറ്റ് ഓടുന്ന ഒരു യാക്കോബിനെ അല്ല നമ്മൾ ആരും ഇവിടെ കാണുന്നത്. തനിക്കുള്ളവരെയെല്ലാം സംരക്ഷണ പ്രാർത്ഥനയോടുകൂടെ അക്കരെ കടത്തി, യാബോക്ക് കടവ് കടത്തിയിട്ട് തനിയെ ശേഷിച്ചിരുന്ന ഒരനുഭവം കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് മുമ്പോട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ പോരാളിയെയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിനും നിങ്ങളുടെ ഭവനത്തിനും ആവശ്യം ഇതുപോലുള്ള വീര്യമുള്ള പ്രാർത്ഥനയുടെ ആത്മാവുള്ള വ്യക്തിത്വങ്ങളെയാണ്. അതുകൊണ്ട് നിരാശപ്പെടാതെ, കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ, ദൈവ സ്നേഹത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാവർക്കും കർത്താവ് കൃപ തരട്ടെ. ദൈവത്തോട് പരാതി പറയുന്ന ഒരു വ്യക്തിയല്ല, ദൈവത്തോട് പ്രീ പ്ലാൻഡ് ആയിരുന്നു കൊണ്ട്, പ്രീ പ്ലാൻഡ് ആയിട്ടിരുന്നു കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറയുന്ന ഒരു വിവേകശാലിയായ ഒരു പ്രാർത്ഥനാ വീരനെയാണ് നാം യാക്കോബിൽ കാണുന്നത്. യാക്കോബിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് കുറ്റങ്ങൾ കാണാം, കുറവുകൾ കാണാം. അതുകൊണ്ട് തന്നെയാണല്ലോ യാക്കോബ് പറഞ്ഞത്, ഈ നിങ്ങൾ നോക്കി യാക്കോബ പറഞ്ഞ വാക്ക് നമ്മൾ ആരും ഓർക്കാതിരിക്കരുത്. നമ്മളും ഒക്കെ ഒരു യാക്കോബ് തന്നെയാണ് കേട്ടോ. ഈ പറയുന്ന അനുഗ്രഹങ്ങൾക്കും ഈ പറയുന്ന നന്മയ്ക്കും ഈ പറയുന്ന ഉയർച്ചയ്ക്കൊന്നും നമ്മൾ പാത്രമായിട്ടൊന്നുമല്ല. ഇവിടെ യാക്കോബ് പറയുന്ന നോക്കിയേ, യാക്കോബ് പറയുന്ന നോക്കിയേ, എൻ്റെ യാക്കോബ്, പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചു പറഞ്ഞത്, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ, കേട്ടെ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോകുക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. കഴിവുകൊണ്ട് നമ്മളെ കടാക്ഷിച്ചു എന്നാണോ? നമ്മുടെ ഫാസ്റ്റിംഗ് കണ്ട് കർത്താവ് മനസ്സലിഞ്ഞ് പേടിച്ച്, അയ്യോ ഇനിയിപ്പോൾ ചെക്കൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചത്തുപോയാലോ എന്ന് കരുതിയിട്ടെന്നാണോ? ഒന്നുമല്ല, നമ്മൾ ഈ അനുഭവിക്കുന്ന ഒന്നിനും നമ്മൾ യോഗ്യരല്ല. പക്ഷേ ദൈവം നമ്മെ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ടൂൾസാണ് നമ്മൾ ഓരോരുത്തരും. അത് മൂർച്ചയുള്ള ആയുധങ്ങളാണെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റൂ. സി, നിങ്ങൾ തനിച്ചാകുന്നത് നിങ്ങളെ ഉരസി മൂർച്ച കൂട്ടിയെടുക്കാനാണ്. നിങ്ങളെ ചിലതിൻ്റെ ചില മധ്യത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു നിർത്തുക. ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ മുമ്പിലേക്ക് സിംഹവും കരടിയെയൊക്കെ കൊണ്ടിട്ട് കൊടുത്തില്ലായിരുന്നു, ഈ ബാലൻ്റെ കയ്യിൽ കൊണ്ടിട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ, കേൾക്കണം, കേട്ടേ പറ്റൂ, ഈ പറയുന്ന ദാവീദിൻ്റെ മുൻപിൽ സിംഹത്തെയും കരടിയെയും കടിച്ചു കീറുന്ന നിലവാരത്തിൽ അവൻ്റെ നേരെ വാ വിളർന്ന് അവനെ കടിക്കാൻ, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ കടിക്കാൻ കൊണ്ടുവന്നില്ലായിരുന്നു എങ്കിൽ എങ്ങനെ ഗോലിയാത്തിനെ കൊല്ലാൻ ഞാൻ ഇതിനു മുന്നേ കാട്ടിൽ കരടിയെയും സിംഹത്തെയും വാ വലിച്ചു കീറിയ ചരിത്രം എനിക്കുണ്ടെന്ന് പറയാൻ പറ്റുമായിരുന്നു? പ്രശ്നങ്ങൾ ഇല്ലാത്തവൻ എങ്ങനെ പ്രശ്നങ്ങളെക്കുറിച്ചൊരു വ്യക്തി പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും? പനി വന്നിട്ടില്ലാത്തവൻ എങ്ങനെ പനിച്ചൂടറിയാൻ പറ്റും?
എന്ന് പറയുന്നത് പോലെയാണ് പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടാകരുതെന്നും പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്നും ഞാൻ കർത്താവിനെ അറിഞ്ഞത് തന്നെ പ്രശ്നത്തിന് കുറവ് വരാനാന്നൊക്കെ പറയുന്നത് ബാലിശമാണ്. അതിൻ്റെ നടുവിൽ ദൈവം മൂർച്ച കൂട്ടിയെടുക്കാൻ നമ്മെ പ്രാർത്ഥനയുടെ കൃപ പകർന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. യാക്കോബ് ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഈ അനുഭവിക്കുന്ന നന്മയ്ക്കൊന്നും ഞാൻ യോഗ്യനല്ല കർത്താവ്, ഞാൻ അപാത്രമാണ്. എങ്കിലും അവിടുന്ന് എന്നെ കടാക്ഷിച്ചല്ലോ, എങ്കിലും അവിടുന്ന് എന്നെ സ്നേഹിച്ചല്ലോ, എങ്കിലും അവിടുന്ന് എന്നെ ഇത്രയും മഹാസമ്പന്നനാക്കി തീർത്തുവല്ലോ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇപ്പോൾ അടിയനെ മുകളിലേക്ക് അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ആ നിലവാരത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്ന, ആ നിലവാരത്തിൽ നമ്മെ ആക്കി തീർക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിൻ്റെ സന്നിധിയിലാണ് ഇന്ന് ഞാനും നിങ്ങളും നിൽക്കുന്നത് എന്ന ബോധ്യത്തോടെ യാക്കോബ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പോലെ നമുക്കും മടുപ്പില്ലാതെ അലസതയില്ലാതെ വിഷമിക്കാതെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. പിതാവേ, നീ ഒറ്റപ്പെട്ടു പോയി എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നീ ഒറ്റപ്പെടുമോ? ഞാൻ പ്രാർത്ഥനയിൽ ഒറ്റപ്പെട്ടു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെടുമോ എന്ന് നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ബാലിശമായ ആ ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് നീ ചില ഇടങ്ങളിൽ ഒറ്റപ്പെടലുകളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും നിന്നയും അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് മറ്റാരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത പോലെ നിന്റെ പേര് മാറ്റുന്ന നിലവാരത്തിലേക്ക് നിന്നെ കൊണ്ടുവരാൻ തന്നെയാണ്. പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചു. ഷഹാൽ ബ്രഹാസിസ് രേഖേ ബ്രഹോസേ രേഖേ മേ ഒന്ന് പ്രാർത്ഥിച്ച ദൈവമക്കൾ, ഒരു വ്യത്യസ്ത അനുഭവം ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടാകും. പ്രാർത്ഥനയിൽ ഒരു വ്യത്യസ്ത അനുഭവം യാക്കോബിന് ഉണ്ടായതുപോലെ ചില പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ നീ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ട അവസ്ഥകൾ വന്നിട്ടില്ലേ? ചില പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ കൂട്ടായിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും സംഭവ സമയത്ത് സമയമായപ്പോൾ നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ലേ? എവിടുന്ന് കിട്ടി ഈ കരുത്ത്? എവിടുന്ന് കിട്ടി ഈ ധൈര്യം? എവിടുന്ന് കിട്ടി ഈ പ്രാഗൽഭ്യം? നീ എപ്പോഴൊക്കെയോ ദൈവസന്നിധിയിൽ തത്തുല്യമായ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ നിന്റെ പ്രാർത്ഥനകളിലൂടെ ദൈവം നിന്റെ മേൽ വിതറിയതാണിതൊക്കെ. നീ പോലും അറിയാതെ നിന്റെ പ്രാർത്ഥന വേളകളിൽ പരിശുദ്ധാത്മാവ് നിന്നെ ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ പോലും അറിയാതെ നിന്നെ കരുത്തനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ ആത്മമണ്ഡലത്തിൽ അസാധാരണമായ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും നീ ലഭ്യമാകുന്ന സമയങ്ങളിൽ ദൈവസന്നിധിയിൽ ചെലവിടുന്നത് നിന്നെ അസാധാരണക്കാരനും അസാധാരണക്കാരിയുമാക്കിയ ഒരു വ്യക്തിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നഷ്ടമല്ല, നീ ദൈവസന്നിധിയിൽ ചെലവിടുന്നതൊന്നും നഷ്ടമല്ലെന്ന് പരിശുദ്ധാത്മാവ് ആരെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സമയം. റിബല ബസിക്കയ രേഖയബ ഇൻ ജീസസ് നെയ്യം ഹോളി ഗോസ്റ്റ് അബ്ബാസിഹി യഹോവ രേഖേബേ. ഒറ്റ വഴിയേ ഉള്ളൂ എനിക്ക്, എനിക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ ഇനി വേറൊരു വഴിയില്ല. ഒട്ടകം കൊടുത്തിട്ട് മനസ്സലിയാത്തവൻ, ആട് കൊടുത്തിട്ട് മനസ്സലിയാത്തവൻ, ദൂതന്മാരെ അയച്ചിട്ട് മനസ്സലിയാത്തവൻ യാക്കോബ് പറയാ, ഇനി പ്രാർത്ഥിച്ചല്ലാതെ വിടുതലില്ല, പ്രാർത്ഥിച്ചല്ലാതെ വിടുതലില്ല, പ്രാർത്ഥിച്ചല്ലാതെ ഇനി വിടുതലില്ല, പ്രാർത്ഥിച്ചല്ലാതെ ഇനി വിടുതലില്ല. ഹുഡമന ശബ്ദുനി ബിബിദികൽക്കമന, എവിടെ നിന്ന് കിട്ടി തനിക്ക് ഈ ചിന്ത? പിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടി. അപ്പനമ്മമാരെ, നിങ്ങളുടെ പ്രാർത്ഥന പാഠവം കണ്ട് തലമുറകൾ വളരട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം കണ്ട് മക്കൾ അത് കോപ്പി ചെയ്യട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയിലെ വിശ്വാസം കണ്ട് മക്കൾ അത് അഡോപ്റ്റ് ചെയ്യട്ടെ.
ഓ യാക്കോബിനോട് ചോദിച്ചാൽ പറയും, ഞങ്ങളുടെ പിതാക്കന്മാർ മുതലുള്ള ഒരു രീതിയാണ് പ്രാർത്ഥിക്കുന്നത്, അതിനപ്പുറം വിശ്വാസമൊന്നും മറ്റാരിലും ഇല്ല. ഇൻ ജീസസ് നെയിം, ഇനി ആരൊക്കെ ഇനിയിപ്പോൾ കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവം ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് യാക്കോബ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഇന്നൊന്ന് വിശ്വസിച്ചേ, നിൻ്റെ എത്ര വർഷം പഴക്കമുള്ള കാര്യങ്ങളാണെങ്കിലും നിന്റെ ഉറച്ച പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം കൊണ്ടുവരാൻ കഴിയും. പിതാവേ, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതം കർത്താവെ കേൾക്കപ്പെട്ട വചനത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ട് ഇവരുടെ ജീവിതം ദൈവത്താൽ രൂപാന്തരം വരട്ടെ. ഇവരുടെ ജീവിതത്തിൽ കർത്താവേ സഹോദരങ്ങളിൽ നിന്നുള്ള പോരുകൾ, സഹോദരിമാരിൽ നിന്നുള്ള പോരുകൾ, കർത്താവേ ഇവർക്ക് ജന്മം കൊടുത്തവരിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകൾ, ഇവരുടെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, അയൽവാസികൾ, കർത്താവേ പൈശാചിക ശക്തികൾ എന്നിവയിൽ നിന്നുള്ള പോരുകൾ, ഇതിനെയൊക്കെ തകർക്കുവാൻ ഇവരുടെ മേൽ ദൈവം ഉറച്ച വിശ്വാസവും പ്രാർത്ഥനയുടെ ഒരു കൃപയും പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ രോഗത്താൽ ദുരിതമനുഭവിക്കുന്നവർ, പലവിധ വ്യാധികളാൽ ഭാരങ്ങളാൽ വലയുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ ബുദ്ധിമുട്ടുന്നവർ എല്ലാവർക്കും വേണ്ടിയും അപ്പാ, ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഒരു അഭിഷിക്തൻ എന്നുള്ള നിലയിൽ എൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവരുടെ ജീവിതങ്ങളിൽ ഒരു വ്യത്യാസം ഇന്നു മുതൽ ഉണ്ടാകട്ടെ. ഇവർ ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറട്ടെ. ഇവർ ദൈവകൃപ നിറഞ്ഞവരായി മാറട്ടെ. ഇവരുടെ ദേശത്തിൽ ഇവരൊരു സാക്ഷിയായി മാറട്ടെ. ഇവരുടെ മേൽ വ്യക്തിപരമായി കിടക്കുന്ന ശുശ്രൂഷകൾ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം പ്രയോജനപ്പെടുന്ന നിലകളിൽ തുറന്നു വരട്ടെ. ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇവരെ അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പ്രയർ ഹാളിൻ്റെ കൺസ്ട്രക്ഷനെ കൂടെ നിങ്ങൾ വഹിക്കുക. കഴിയുന്നവർ പ്രയർ ഹാളിൻ്റെ കൺസ്ട്രക്ഷനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കേത് നിലയിലും നിങ്ങളുടെ ഓഫറിങ്സ് ഞങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങളിൽ സഹകരണം കാണിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും ഞങ്ങൾ ചോദിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്ക് പലതും തുറന്നു കൊണ്ടുവരുവാൻ കഴിയും എന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിലും കൂടെയാണ് ഇന്നത്തെ ഈ സന്ദേശം ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. സോ ദൈവാത്മാവ് എനിക്ക് തന്ന ഈ സന്ദേശത്തിനകത്ത് അസാധാരണമായ ശക്തിയുണ്ട്. പലരുടെയും ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്നും ഞാൻ വ്യക്തമായി തിരിച്ചറിയുന്നു. സ്വർഗത്തിലെ ദൈവം നിശ്ചയമായിട്ടും നിങ്ങളെ പണിതെടുക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരും എന്ന് ഞാൻ പൂർണ്ണമായി ഉറക്കുന്നു, വിശ്വസിക്കുന്നു, ഞാനത് മനസ്സിലാക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിപ്പോൾ ഒരു വാക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഇന്ന് കേൾക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനോടും കർത്താവെ ഈ സന്ദേശം കേൾക്കുവാൻ ദൈവം കൂട്ടിവരുത്തിയ സകല ജനത്തോടുകൂടെയും അങ്ങയുടെ വിശുദ്ധന്മാരോടുകൂടെയും ഇന്നും എന്നും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മൂലം നമുക്ക് സകലത്തിന്മേലും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.